ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് നല്ല ക്വാളിറ്റി ഇന്നോവ കാറുകളും അതുപോലെ തന്നെ മറ്റു ലോ ബഡ്ജറ്റ് വണ്ടികളും നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് തന്നെ ഒന്ന് വീഡിയോ കാണാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് സജഷൻ ആയിരിക്കും നമ്മളെ ഈ ഒരു വീഡിയോ എത്തത്തുള്ളൂ. അപ്പോൾ ഒട്ടും തന്നെ സമയങ്ങളിൽ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഇന്നോവ 2007 രജിസ്ട്രേഷൻ വണ്ടി പരിചയപ്പെടാം. ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറത്താണ്. മലപ്പുറമാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. 200,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. ഈ ഒരു വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല നീറ്റ് കണ്ടീഷനുള്ളത്. യാതൊരുവിധ കംപ്ലൈൻറ്റോ ആക്സിഡൻ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് എഫക്റ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. ഒറിജിനൽ കേരള രജിസ്റ്റേർഡ് വണ്ടി തന്നെയാണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, ടച്ച് സ്ക്രീൻ, റിവേഴ്സ് ക്യാമറ, അതുപോലെ തന്നെ റിവേഴ്സ് സെൻസർ, റിയർ വൈപ്പർ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. എക്സ്ട്രാ അലോയ് വീൽസും വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വണ്ടിയുടെ എല്ലാ ഭാഗങ്ങളും നോക്കിയാൽ നല്ല നീറ്റ് കണ്ടീഷനാണ് ഉള്ളത്. ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന പ്രൈസ് 435,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ പ്രൈസ് തന്നെയാണ്. അപ്പോൾ ഈ വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുമായിട്ടുള്ള എല്ലാ സംശയങ്ങളും ഇവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അവരുമായി ബന്ധപ്പെടുക. അപ്പോൾ നമുക്ക് നേരെ അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തായി 2006 രജിസ്ട്രേഷൻ ഇന്നോവ പരിചയപ്പെടാം. ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് പെരുമ്പാവൂരാണ്. ഈ ഒരു വണ്ടി ഏകദേശം 200,000 മുകളിൽ കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പാണ് വണ്ടി വരുന്നത്. ഈ ഒരു വണ്ടിയുടെ മറ്റു കാര്യങ്ങളൊക്കെ നല്ല കണ്ടീഷൻ തന്നെയാണ്. വർക്കിംഗ് കണ്ടീഷൻ, നല്ല എൻജിനൊക്കെ നല്ല വർക്കിംഗ് കണ്ടീഷൻ തന്നെ ഉള്ളത്. ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല നീറ്റ് തന്നെയാണ് വണ്ടി ഉള്ളത്. ആക്സിഡൻറ്റ് ഫ്ലഡ് ഫ്രക്ഷൻ പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, അതുപോലെ തന്നെ ടച്ച് സ്ക്രീൻ, റിവേഴ്സ് ക്യാമറ, റിയർ വൈപ്പർ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന പ്രൈസ് 329,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ പ്രൈസ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിലും ഇവരുടെ കോൺടാക്ട് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസൊക്കെ അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ അവരുമായി ബന്ധപ്പെടുക. നമുക്ക് നേരെ അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഷെവർലെറ്റ് ബീറ്റ് 2012 രജിസ്ട്രേഷൻ വണ്ടി നമുക്ക് പരിചയപ്പെടാം. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ജില്ലയിലെ താണ എന്ന് പറയുന്ന സ്ഥലത്താണ്. 85,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. വണ്ടിക്ക് യാതൊരുവിധ കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് എഫക്റ്റ് പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിയുടെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ നല്ല നീറ്റ് കണ്ടീഷൻ തന്നെ ഉള്ളത്. ഈ ഒരു വണ്ടിക്ക് ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, റിവേഴ്സ് സെൻസർ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് ചോദിക്കുന്നത് 1,22,000 രൂപയാണ് ഇതിന് പ്രൈസ് ചോദിക്കുന്നത്. ഇത് നെഗോഷ്യബിൾ പ്രൈസ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. ഏകദേശം 16 മുതൽ 17 വരെ മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ് വണ്ടിക്ക്. അപ്പോൾ വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസൊക്കെ അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ അവരുമായി ബന്ധപ്പെടുക. നമുക്ക് നേരെ അടുത്ത വണ്ടിയിലേക്ക് പോകാം. 2009 രജിസ്ട്രേഷൻ ടൊയോട്ട ഇന്നോവ പരിചയപ്പെടാം. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്താണ്. ഇതിൻ്റെ ഒരു ലൊക്കേഷൻ വരുന്നത് ഈ ഒരു വണ്ടി 200,000 മുകളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല നീറ്റ് കണ്ടീഷൻ ഉള്ളത്. യാതൊരുവിധ കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് എഫക്റ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. വണ്ടിക്ക് സെക്കൻഡ് ചാവി അതുപോലെ തന്നെ സർവീസ് ബുക്ക് ഇതൊക്കെ അവൈലബിൾ ആണ്. സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആയ വണ്ടി തന്നെയാണ്. നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ. വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, അതുപോലെ തന്നെ റിവേഴ്സ് സെൻസർ, റിയർ വൈപ്പർ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. ഫോഗ് ലാമ്പ്, അലോയ് വീൽസ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. വണ്ടി നല്ല നീറ്റ് കണ്ടീഷൻ ആണ് ഉള്ളത്. ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന പ്രൈസ് 560,000 രൂപയാണ്.
നെഗോഷ്യബിൾ പ്രൈസ് തന്നെയാണ്. ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും കോൺടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി വരും. അവരുമായി ബന്ധപ്പെടുക. നമുക്ക് നേരെ അടുത്ത വണ്ടിയിലേക്ക് പോവാം. അടുത്തതായി മാരുതി സുസുക്കിയുടെ 800 പരിചയപ്പെടാം. 2006 രജിസ്ട്രേഷൻ വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. വണ്ടിയെ ഇഷ്ടപ്പെടുന്ന ഏതൊരു ആളുടെയും മനസ്സിൽ ആദ്യമെത്തുന്ന വണ്ടിയാണ് മാരുതിയുടെ 800. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ജില്ലയിലെ താണ എന്ന് പറയുന്ന സ്ഥലത്താണ്. 85,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഈ ഒരു വണ്ടി ഇവിടെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയർ ഒക്കെ നല്ല നീറ്റ് കണ്ടീഷനാണ് ഉള്ളത്. യാതൊരു കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ടെസ്റ്റോ ഫ്ലഡ് എഫക്റ്റോ പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന പ്രൈസ് 72,000 രൂപയാണ്. ഇത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ പ്രൈസ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് വണ്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ അവരുമായി ബന്ധപ്പെടുക. നമുക്ക് നേരെ അടുത്ത വണ്ടിയിലേക്ക് പോകാം. മാരുതി സുസുക്കിയുടെ എസ് യു വി സെഗ്മെൻറ്റിൽ വരുന്ന മാരുതി സുസുക്കി വിട്ടാറ ബ്രസ 2018 രജിസ്ട്രേഷൻ വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. 1.3 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വണ്ടിക്ക് വരുന്നത്. ഈ ഒരു വണ്ടി വിഡിയാണ് ഓപ്ഷൻ വരുന്നത്. വിഡി എന്ന് വെച്ചാൽ ഡീസലിൻ്റെ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ജില്ലയിലെ തളാപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ്. 16,000 കിലോമീറ്റർ മാത്രമേ വണ്ടി സഞ്ചരിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ ഫീച്ചർ സെറ്റ് വരുന്നത് AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, എക്സ്റ്റേണൽ അഡ്ജസ്റ്റബിൾ മിററേഴ്സ്, അതുപോലെ തന്നെ എയർ ബാഗ്, ABS, റിവേഴ്സ് സെൻസർ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചർ സെറ്റ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയർ ഒക്കെ നല്ല നീറ്റ് കണ്ടീഷനാണ് ഉള്ളത്. വണ്ടിക്ക് യാതൊരുവിധ കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ ആക്സിഡൻറ്റോ ഫ്ലഡ് എഫക്റ്റോ ആയിട്ട് പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന പ്രൈസ് 875,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ പ്രൈസ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ അവരുമായി ബന്ധപ്പെടുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെന്ന് തീർച്ചയായും നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ പ്രണവ് സൈനിങ് ഔട്ട്. ടാറ്റ, ബൈ ബൈ.